എല്ലാവർക്കും വെറൈറ്റിയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സായന്ത് വെളിയമ്പ്ര. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോ കുറച്ച് ടെററാണ്. കാരണം നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ തമ്പനയിൽ തന്നെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ സ്കോർപ്പിയനെ പിടിക്കണം, അതായത് തേളിനെ. അതിനു വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ആണ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ചട്ടിയടിയൊക്കെ ഉണ്ടല്ലോ അധികം കാണാറ്. പതിമൂന്ന് മില്ലിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള നിരവധി ഇനം തേളുകളുണ്ട്. മൈക്രോബുത്തസ് ഫസില്ലസിന് 13 മില്ലിമീറ്റർ മാത്രം നീളമുള്ളപ്പോൾ പാൻഡിനസ് ഇംബറേറ്റർ എന്ന ഇനത്തിന് 20 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. 15 സെൻറ്റിമീറ്റർ നീളമുള്ള പലമിയുസ് സൊമർഡാനി ഇനമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിപ്പം കൂടിയ തേളിനം. വിവിധ ഇനം നിറത്തിലുള്ള തേളുകളുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുള്ളവയ്ക്ക് പൊതുവെ തിളക്കമുള്ള കറുപ്പ് നിറമാണ്. ഇവയുടെ പൃഷ്ഠഭാഗത്തിന് അതരഭാഗത്തേക്കാൾ കറുപ്പ് നിറം കൂടുതലായിരിക്കും. എന്നാൽ മറിച്ച് മണലിൽ ജീവിക്കുന്നവയ്ക്ക് ഇളം മഞ്ഞ നിറമാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് തേളുകളെ സാധാരണയായി കാണപ്പെടുന്നത്. അതിനാൽ ന്യൂസിലൻഡും അന്റാർട്ടിക്കയിലും മറ്റു ചില ദ്വീപുകളിലും തേളുകളെ കാണാനില്ല. പകൽ സമയങ്ങളിൽ മണലിനകത്തും കുഴികളിലും മരപ്പൊത്തുകളിലും അവശിഷ്ടങ്ങൾ, ജീർണിച്ച തടികൾ, കല്ലുകൾ എന്നിവയ്ക്കിടയിലും പാറക്കെട്ടുകൾക്കിടയിലും ഇവയെ കാണപ്പെടുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി മുള്ളി പ്രയോജനപ്പെടുത്തുന്നു. തേൾ കടിക്കുന്ന ഭാഗത്ത് വേദനയും തടിപ്പും നിറം മാറ്റവും ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ കുത്ത് കിട്ടിയവർക്ക് അറിയാം ഇത് എത്ര പെയിൻഫുൾ ആണെന്ന്. അപ്പോൾ നമ്മളെ ഒരു നെക്സ്റ്റ് വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്, ഇതിൻ്റെ ഫീഡിംഗ് വീഡിയോ. മരണഹേതുവാകത്തക്ക വിഷമുള്ള തേളിനങ്ങളും നമ്മുടെ പരിസരത്തുണ്ട്. രാത്രികാലങ്ങളിലാണ് തേളുകൾ ഇരതേടാനിറങ്ങുന്നത്. ചെറു പ്രാണികളും ചിലന്തികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ഇവ ഉപാംഗങ്ങളായ പാദസ്പർശി കൊണ്ട് ഇരയെ പിടിച്ചെടുത്ത് വിഷം കുത്തിവെച്ച് കൊന്ന ശേഷം ദംശികൾ കൊണ്ട് ഭദ്രമായി പിടിച്ച് പാദസ്പർശികളുടെ സഹായത്തോടെ കീറി ഇരയുടെ കോശദ്രവം ഊറ്റിക്കുടിക്കുന്നു. ഇവയുടെ ശരീരത്തിൻ്റെ മുന്നറ്റത്തുള്ള വായ് കീഴ്ഭാഗത്തേക്ക് തുറന്നിരിക്കുന്നു. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ഇതും കൊണ്ട് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. എന്നാൽ പിന്നെ ശരി എന്നാൽ.